Hi guys, welcome back to my YouTube channel. Appo indoru cooking video aanu. Appo nammal indu tayaraakkan povunathu oru Italian dish aanu. Appo idinte peraanu risotto. Appo idu nammal oru rice vechulla oru endha paraya recipe aanu. Appo try cheythu nokkittillathavar oru theerchayittu onnu try cheythu okka nalla tasty aayittulla oru recipe aanu. Adhu njan olive oil pan vechu koduthathinu shesham olive oil ഒഴിച്ചു കൊടുത്തു അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് മഷ്റൂം അതുപോലെ ഗാർലിക് ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്തു വെച്ചു അതിനുശേഷം നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്തു ഒരു പിടി ഗാർലിക് ആട്ടോ എടുത്തേക്കുന്നേ ഗാർലിക് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഫൈൻ ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ അധികം വളരെ തിക്ക് ആയിട്ടല്ല ഒരു നൈസ് ഫൈൻ ആയിട്ട് കട്ട് ചെയ്യുക ഇതിലേക്ക് നമ്മൾ സവോള അല്ല ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ മാത്രമാണ് ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിന് പകരം ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ സവോള വരണ്ട് കിട്ടാൻ ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വരണ്ട് കിട്ടും അപ്പോൾ ദേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം നന്നായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മഷ്റൂം അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളിട്ട് കൊടുക്കുക മഷ്റൂം അത്യാവശ്യം വലുതായിട്ട് കിടന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കൊന്ന് ചുങ്ങും അപ്പോൾ വലിയ ഫൈനായിട്ട് അരിയേണ്ട ആവശ്യമില്ല അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ മഷ്റൂമും ഒക്കെ ഒന്ന് എന്താ പറയുക ഹാഫ് കുക്കാവണം ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ മഷ്റൂമൊക്കെ ചെറുതായിട്ടൊന്ന് ചുങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സൂപ്പ് വാട്ടർ ഇവിടെ തയ്യാറാക്കി വെക്കണം അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് എടുക്കുക അതിലേക്ക് സൂപ്പ് രണ്ട് ടീസ്പൂൺ സൂപ്പ് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഹോട്ട് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത് അത് സൈഡിൽ മാറ്റി വയ്ക്കുക അപ്പം അതിനുശേഷം വേണം നമ്മളിത് റൈസ് ഇട്ട് കൊടുക്കാൻ കാരണം നമ്മളിത് എന്താ പറയുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് വേറെ എന്താ പറയുക സൂപ്പ് വാട്ടർ തയ്യാറാക്കാൻ പോകാൻ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് എന്താ പറയുക നന്നായിട്ട് എണ്ണ ആ എണ്ണ അരികളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സൂപ്പ് വാട്ടർ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറുക്കി കുറുക്കി എടുക്കുക ഒരുപാട് ഒറ്റയടിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിറ്റർ സൂപ്പ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം നമ്മളിത് ഒരു രണ്ട് സെക്കൻഡ് പോലും നമ്മൾ എന്താ പറയുക ഇളക്കാതിരിക്കരുത് കാരണം ഇത് നമ്മൾ നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ ഹൈ ഫ്ലെയിമിലല്ല ലോയിലും അല്ല ഒരു മീഡിയം ഓക്കെ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് കാരണം നമ്മുടെ ഈ സൂപ്പ് വാട്ടറിൽ ഒരു ഉപ്പിൻ്റെ ഒരു അംശമുണ്ടല്ലോ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴേ ഉപ്പിട്ട് കൊടുത്ത ലാസ്റ്റ് ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി ഉപ്പ് നമ്മൾ ആ സവോളയൊക്കെ ആ സ്പ്രിംഗ് ഒനിയനൊക്കെ എന്താ പറയുക ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തല്ലോ ആ അത് മതി അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് വെള്ളം പറ്റുന്ന അനുസരിച്ച് നമ്മൾ സൂപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം അരി കേട്ടോ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് 1 ലിറ്റർ വെള്ളം നമുക്ക് മതി കറക്റ്റ് ആ 1 ലിറ്റർ സൂപ്പ് വാട്ടർ നമുക്ക് വേണം ഇത് കുക്കായിട്ട് വരാൻ ഇത് ഫൈനായിട്ട് നൈസായിട്ട് കുക്കാവേണ്ടത് നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കടി എന്താ പറയുക നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ഇതാണ് ഇത് വേണ്ടത് അപ്പോൾ ആ വെള്ളം ഏകദേശം പറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുറുക്കുക കാരണം എപ്പോഴും ഇതും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം എനിക്കൊരു 1/2 മണിക്കൂറൊക്കെ മതി നമുക്ക് ഈ ഒരു എന്താ പറയുക റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും ഇതേ ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഞാൻ ഇനി മുമ്പ് 2 പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ അതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുക്കുന്നത് ആദ്യമായിട്ട് കഴിച്ചപ്പം ആദ്യം കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ അങ്ങനെ തോന്നിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ റൈസ് അല്ല റൗണ്ട് റൈസ് ഇല്ലേ നമ്മുടെ എന്താ പറയുക ബസ്മതി പോലത്തെ അതുപോലത്തെ പാക്കറ്റിൽ റൗണ്ട് റൈസ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ബസ്മതി അല്ല കേട്ടോ
ബസ്മതി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് എന്താ പറയുക, അലിഞ്ഞ് ഒരു കുഴമ്പ് പാകമാകും. പക്ഷേ ഈ റൈസ് അങ്ങനെ അളിഞ്ഞു പോവരുത്, ഒരു കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ഇത് റൗണ്ട് റൈസ് നോക്കി പ്രത്യേകം എടുക്കുക, അതാണ് നമുക്ക് വേണ്ടുന്ന റൈസ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം, അതുപോലെ ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുക്കായോ ഇല്ലയോ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ബാക്കി സൂപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. അങ്ങനെ ഒരു ലിറ്റർ വെള്ളത്തോളം ഞാൻ എന്താ പറയുക ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഫുൾ അരമണിക്കൂർ മതി, അതായത് കട്ടിങ് എല്ലാം കൂടെ കൂടി. അതിന് ശേഷം ഇതേ ഞാൻ ഇതിലേക്ക് നമ്മൾ ചീസ് കുറച്ച്, അല്ല ഇത് ബട്ടറാണ്, കുറച്ച് ബട്ടർ, കുക്കിംഗ് ബട്ടർ, അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ റൈസ് കുക്കായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഇനി ചീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ നമ്മൾ ചീസ് എന്താ പറയുക, ഗ്രേറ്റ് ചെയ്ത ചീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചീസ് ഇട്ടതിന് ശേഷം അധികം നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ട് ഇതേ ഇങ്ങനെ മിക്സ് ചെയ്ത് ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആവണം. അതുപോലെ നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് ഇങ്ങനെ കാണേലും കഴിക്കാം. കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് സാൽമണിലേ, സാൽമൺ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അന്നേരം വേറൊരു ടേസ്റ്റാകും. ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ്, സാൽമൺ ഇട്ട് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ഇത് ഇവിടേക്ക് സാൽമൺ കുറച്ചതേ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്കും വീട്ടിൽ ഈസി ആയിട്ട് ഒരു ഇറ്റാലിയൻ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ദേ നമ്മുടെ റിസോർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.